എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു തങ്ങൾ ബ്രേക്കപ്പ് ആയെന്നുള്ള വിവരം നടൻ ഷൈൻ ടോം ചാക്കോയും മോഡൽ തനൂജയും വെളിപ്പെടുത്തിയത്. താൻ ഇത്രയും ആരെയും സ്നേഹിച്ചിട്ടില്ലെന്നും എന്നിട്ടും തന്നെ തേച്ചൊട്ടിച്ചുവെന്നും ഇപ്പോൾ താൻ കുറ്റക്കാരിയായി എന്നുമാണ് തനൂജ പ്രണയ തകർച്ചയെക്കുറിച്ച് സംസാരിക്കവേ പറഞ്ഞത്. ഇപ്പോഴത്തെ ഒരു അഭിമുഖത്തിൽ തനൂജ പറഞ്ഞ വാക്കുകളാണ് വൈറലായി മാറിയിരിക്കുന്നത്. ഒത്തുപോകാൻ പറ്റാത്തത് കൊണ്ടാണ് വേർപിരിഞ്ഞത്. രണ്ടു പേർ തമ്മിലുള്ള ബന്ധത്തിനിടയിൽ മൂന്നാമതൊരാൾ ഉണ്ടായി. എന്നാൽ ഷൈൻ തന്നെയും താൻ ഷൈനിനെയും മിസ് ചെയ്യുന്നുണ്ടെന്നും തനൂജ പറഞ്ഞിരുന്നു. തനൂജയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ ലൈവിൽ ഇടയ്ക്ക് വരുന്നതാണ്. ഒരു ദിവസം നോക്കിയപ്പോൾ ഞാൻ പറയാത്ത കാര്യങ്ങൾ അദ്ദേഹത്തിനെതിരായി ന്യൂസ് വരുന്നു. ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് രണ്ടുപേരെയും കൊണ്ട് നടക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഒരു വീഡിയോ കിടക്കുന്നു. ആൾക്കാർ അത് ഷൈൻ ചേട്ടനെ കുറിച്ചാണെന്ന് ചിന്തിക്കും. ഞാൻ അതാണ് ലൈവിൽ വന്നത്. ലൈവിൽ ആളുകൾ ഷൈൻ എവിടെ ബ്രേക്കപ്പായോ എന്നൊക്കെ ചോദിക്കുന്നു. അതിനൊന്നും ഞാൻ മറുപടി കൊടുത്തിട്ടില്ല. ഒടുവിൽ സഹികെട്ടാണ് ഞാൻ പറഞ്ഞത് ആ ടോപ്പിക്ക് അവിടെ വിട്ടതാണെന്ന്. ഷൈൻ ചേട്ടൻ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നോക്കിപ്പോകുന്നു, ഞാൻ എൻ്റേതും. അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്, എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഞങ്ങൾക്ക് തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്, അത് പബ്ലിക്കിൽ പറയാനും പറ്റില്ല. ഞാനെല്ലാം ഉള്ളിലൊതുക്കുന്ന ആളാണ്. പിന്നെയും എൻ്റെ ഫ്രണ്ട്സിനോടെ ഞാൻ എന്തെങ്കിലും പറയൂ. ഷൈൻ ചേട്ടൻ്റെ മനസ്സിൽ അദ്ദേഹത്തെപ്പറ്റി ഞാൻ ഇങ്ങനെ പറഞ്ഞെന്നൊക്കെ ഒരു ഫീലിംഗ് ഉണ്ടാകുന്നത് എനിക്ക് സഹിക്കില്ല. ലൈവിൽ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എനിക്കൊന്നും ഉള്ളിലൊതുക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ ഉമ്മ പറഞ്ഞു, ഞാൻ അന്നേ പറഞ്ഞതല്ലേ എന്ന്. ഞാൻ പറഞ്ഞത് ഷൈൻ ചേട്ടനെ പറ്റിയല്ല, അതെൻ്റെ രണ്ട് സുഹൃത്തുക്കളെ പറ്റിയാണ്. അവർ പോയ ഷോക്ക് എനിക്കിപ്പോഴും മാറിയിട്ടില്ല. അത് ഭയങ്കര സങ്കടമാണ്. ഇപ്പോഴും ലൈവിൽ ഞാൻ സുഹൃത്തുക്കളെ പറ്റി പറഞ്ഞത് ഷൈൻ ചേട്ടനാണെന്ന് തെറ്റിദ്ധരിക്കുന്ന വിധത്തിൽ യൂട്യൂബ് ചാനലിൽ കോണ്ടന്റ് ഇടുകയാണ്. ഞാൻ ഷൈൻ ചേട്ടനെ പറ്റിയല്ല പറഞ്ഞത്, കോണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ആൾക്കാരിങ്ങനെ കഥ മെനയുന്നത്. ഷൈൻ ചേട്ടനെ പറ്റി ഞാൻ അങ്ങനെയൊന്നും പറയില്ല. അദ്ദേഹം എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല. ഇൻ്റർവ്യൂവിൽ പോലും എന്നെപ്പറ്റി പറഞ്ഞിട്ടില്ല. ഞാൻ പിന്നെ എങ്ങനെയാണ് ആളെ മോശമാക്കി പറയുന്നത്? ആളെക്കൊണ്ട് എനിക്ക് ഉപകാരം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അവരുടെ കുടുംബം എന്നെ തെറ്റിദ്ധരിക്കരുത്. അവരെന്നെ പൊന്നുപോലെയാണ് നോക്കിയിട്ടുള്ളത്. ആ കാരണം കൊണ്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിൽ വന്നത്. ഞങ്ങൾ ബ്രേക്കപ്പായി, പക്ഷേ ഉള്ളിൽ ഇപ്പോഴും അദ്ദേഹമുണ്ട്. ഞങ്ങൾക്കിടയിൽ എന്താണ് ഉണ്ടായതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. പെട്ടെന്ന് കോണ്ടാക്റ്റ് കട്ട് ചെയ്തു പോയി. അതിൻ്റെ കാരണം എനിക്കിപ്പോഴും അറിയില്ല. എന്താണ് കാരണമെന്നറിയാൻ വേണ്ടി ഞാൻ ഷൈനിനെ ബന്ധപ്പെടാൻ ശ്രമിക്കാറുണ്ട്. ആൾക്കെപ്പോഴും പ്രധാനം സിനിമയാണ്. സിനിമ ചെയ്യണം ചെയ്യണം എന്നൊരു വിചാരം മാത്രമേ മനസ്സിലുള്ളൂ. ഞങ്ങൾ തമ്മിൽ അടിയുണ്ടാക്കുമ്പോൾ ചേട്ടൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഒരു ബുദ്ധിമുട്ട് കാരണമായിരിക്കാം ഇങ്ങനെ പോയതെന്ന് ഞാൻ കരുതുന്നു. ചേട്ടനൊരു റിലേഷന് പറ്റിയ ആളല്ല എന്ന് ചേട്ടൻ തന്നെ പറയുന്നത് കേട്ടു. പക്ഷെ എനിക്കങ്ങനെ തോന്നുന്നില്ല. എന്നെ അത്രമാത്രം നോക്കിയിട്ടുണ്ട്. ചിലപ്പോൾ വഴക്കുണ്ടാകും, എന്നാലാതെ എന്നെ ഒരുപാട് കെയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ പോയത് എന്താണെന്ന് എനിക്കറിയില്ല. ചേട്ടനെപ്പോഴും ഞാൻ കൂടെ വേണമായിരുന്നു. ഇടയ്ക്ക് ഞാൻ അവിടെ നിന്ന് മാറി സുഹൃത്തുക്കളോടൊപ്പം പോകാറുണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് വിഷമം വരും. അതിൻ്റെ പേരിലൊക്കെയാണ് ചില പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത്. സുഹൃത്തുക്കളെ ഒരുപാട് വിശ്വസിച്ച ആളാണ് ഞാൻ. ഒരടി കിട്ടുമ്പോഴേ ഞാനപ്പോൾ അത് വേണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കൂ. ഞാൻ പെട്ടെന്ന് ആളുകളെ വിശ്വസിക്കും. അതാണ് എനിക്ക് പറ്റിയത്. ഒരു വ്യക്തിയുമായി ഒത്തുപോകാൻ പറ്റില്ല എങ്കിൽ വിവാഹത്തിന് മുമ്പേ ആ ബന്ധം നിർത്തുന്നതാണ് നല്ലത്. എന്തിനാണ് വെറുതെ ഒരു വിവാഹമോചനം സൃഷ്ടിക്കുന്നത്? നമുക്ക് തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ആദ്യമേ നോക്കിയത്. പറ്റില്ലെങ്കിൽ ഇനി നിന്നിട്ട് കാര്യമില്ല. പക്ഷേ എനിക്കെന്നും ഒരു സുഹൃത്തായി ഷൈൻ ചേട്ടൻ അവിടെ ഉണ്ടാകും. ഞങ്ങളൊരിക്കലും ശത്രുക്കൾ അല്ല. ഷൈൻ ചേട്ടനെ എപ്പോഴും മിസ് ചെയ്യുന്നുണ്ട്. ഇനി എന്നും അതുണ്ടാകും. ഇപ്പോൾ ആളെ എവിടെയെന്ന് എനിക്കറിയില്ല. ഞാൻ അക്കൗണ്ട് ഇടയ്ക്കിടെ പോയി നോക്കും ആളെ എവിടെയെന്നറിയാൻ. ആൾക്കിനെ മിസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. അത് ആൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അടിയുണ്ടാക്കിയാലും വഴക്കിട്ട് ആൾ പോയാലും ഞാൻ രണ്ട് ദിവസമൊക്കെ പിടിച്ചു നിൽക്കും. അത് കഴിയുമ്പോൾ ആളിപ്പോൾ എവിടെയാണ്, എന്താണ് അവസ്ഥ എന്നൊരു ടെൻഷൻ വരും. എല്ലാവരും വിളിച്ച് ഷൈൻ എവിടെയെന്ന് എന്നോട് ചോദിക്കും. അതിന് ഉത്തരം കൊടുക്കണമല്ലോ. ഞാനിപ്പോഴും ഓക്കെ അല്ല. എന്നെ തന്നെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ ലൈവിൽ വന്ന് ആൾക്കെതിരെ പറഞ്ഞു എന്നും പൊട്ടിക്കരഞ്ഞെന്നൊക്കെയാണ് പ്രചരിപ്പിക്കുന്നത്. ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഷൈൻ ചേട്ടൻ അങ്ങനെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. കാരണം ഞങ്ങളങ്ങനെ തമ്മിൽ
കെയർ ചെയ്ത് ജീവിച്ചവരാണ്. ഓരോരുത്തർ കമൻ്റ് ചെയ്യുന്നുണ്ട് ശരിയാകില്ല എന്ന്, അപ്പോഴേ പറഞ്ഞതല്ലേ എന്ന്. ഞാനതൊന്നും കാര്യമാക്കുന്നില്ല, ഇങ്ങനെയൊക്കെ ആളുകൾ പറയൂ എന്ന് എനിക്കറിയാം. ഈ കമൻറ്റുകളൊന്നും എന്നെ ബാധിക്കില്ല. എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്നതിൽ കൂടുതൽ ഒന്നുമല്ലല്ലോ കമൻറ്റുകൾ. എന്നെ ഒരുപാട് പേർ സപ്പോർട്ട് ചെയ്തും വരുന്നുണ്ട്. ഞാനിപ്പോൾ ഉറങ്ങാറില്ല, കിടന്നാൽ ഉറക്കം വരില്ല, ഇനി എന്ത് കുടുംബത്തോട് എന്ത് പറയും എന്നൊക്കെയുള്ള ചിന്തയാണ്. എൻ്റെ ഉമ്മ എന്നെ വിളിച്ച് സമാധാനിപ്പിക്കാറുണ്ട്. എൻ്റെ ഉമ്മയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഷൈനായിട്ടുള്ള ബന്ധമുണ്ടായപ്പോഴും ചിന്തിച്ചിട്ട് നീ വേണ്ടത് ചെയ്യൂ എന്നാണ് പറഞ്ഞത്. അവിടെയും ഇവിടെയും കേട്ട കാര്യങ്ങൾ വെച്ച് ഒരാളെ ജഡ്ജ് ചെയ്യരുത്. ഒരാളെക്കുറിച്ച് അറിയണമെങ്കിൽ അയാളോട് തന്നെ ചോദിക്കണം. ഞങ്ങളുടെ റിലേഷനിൽ മറ്റൊരബദ്ധം പറ്റിയത് ഞങ്ങൾക്കിടയിൽ മൂന്നാമതൊരാൾ ഉണ്ടായി എന്നതാണ്. ഒരിക്കലും ഒരു ബന്ധത്തിനിടയിൽ മൂന്നാമതൊരാൾ ഉണ്ടാവരുത്. എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയാലും അത് തമ്മിൽ പറഞ്ഞു തീർക്കണം. അല്ലാതെ മറ്റുള്ളവരെ വിട്ടിട്ടല്ല അത് തീർക്കേണ്ടത്. ഞങ്ങളുടെ ബന്ധത്തിൽ മൂന്നാമതൊരാൾ ഇടപെട്ട് അത് വേറൊരു വഴിക്ക് കൊണ്ടുപോയി, അതൊരു വേറെ രീതിയിൽ ആക്കി തീർത്തു. അങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലായിരുന്നു. ഈ ന്യൂസ് വന്നതിന് ശേഷം ഷൈൻ ചേട്ടന് അദ്ദേഹത്തിൻ്റെ കുടുംബമോ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. ഒന്നര മാസമായി ഒരു ബന്ധവുമില്ല. അദ്ദേഹം എന്നെ വിളിച്ചിട്ടുമില്ല, മെസ്സേജ് അയക്കുന്നുമില്ല. പക്ഷെ ഞാൻ എവിടെയാണ്, എനിക്ക് സുഖമാണെന്നൊക്കെ അദ്ദേഹം അറിയുന്നുണ്ടെന്ന് എനിക്കറിയാം. അദ്ദേഹം എൻ്റെ സ്റ്റോറികൾ നോക്കാറുണ്ട്. ഞാനും അദ്ദേഹത്തെ പറ്റി അറിയാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്കത് മതി. ഷൈനും ഞാനും തമ്മിലുള്ളത് ഞങ്ങൾ തമ്മിൽ മാത്രം സംസാരിക്കേണ്ട കാര്യമാണ്. മറ്റുള്ളവർ അത് പറഞ്ഞ് വാശലാക്കേണ്ട കാര്യമില്ലെന്നാണ് തനുജ സംസാരിച്ചത്.